നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം. വി സി നിയമനം സംബന്ധിച്ച ഗവർണർ സർക്കാർ പോര് നടക്കുന്നതിനിടെ ഏറെ നിർണായകമായ ഹൈക്കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ കെ റിജിജോണിനെ പുറത്താക്കി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നിയമനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുഫോസ് വി സിയുടെ നിയമനം അസാധുവാക്കിയത്. എന്തായാലും ഇത് സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായി മാറിയിരിക്കുകയാണ്. ഇതോടെ പിണറായി കൂട്ടരും ഒന്ന് നടങ്ങുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഗവർണറോട് മുട്ടാൻ നിൽക്കേണ്ട, ഇത് ആള് വേറെയാണ് എന്ന് പിണറായി ഇനിയാണ് തിരിച്ചറിയാൻ പോകുന്നത്. ഇത്രനാളും ജനങ്ങൾക്കിടയിൽ കുത്തിതിരിപ്പ് പറഞ്ഞുണ്ടാക്കി ഗവർണർക്കെതിരെ പൊതുജനത്തിനെ തിരിക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നിരുന്നില്ല. ഇനിയൊട്ടും നടക്കില്ല എന്ന് പിണറായി മനസ്സിലായിക്കോളും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കാൻ നിർദ്ദേശിച്ച 10 വൈസ് ചാൻസലർമാരിൽ ഒരാളാണ് കെ റിജിജോൺ. സാങ്കേതിക സർവകലാശാല വി സിയെ പുറത്താക്കിയുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഗവർണർ മറ്റു വി സിമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. യു ജി സിയുടെ 2 മാനദണ്ഡങ്ങളുടെ ലംഘനം റിജിജോണിന്റെ നിയമനത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. യു ജി സി നിർദ്ദേശിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയല്ല വൈസ് ചാൻസലറായി റിജിജോണിനെ തിരഞ്ഞെടുത്തത്. സെലക്ഷൻ കമ്മിറ്റി പാനലുകൾ ചാൻസലർക്ക് നൽകിയില്ല. ഒറ്റ പേരാണ് നൽകിയതെന്നുമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. വി സി നിയമന പട്ടികയിൽ ഉണ്ടായിരുന്ന എറണാകുളം സ്വദേശി ഡോക്ടർ കെ കെ വിജയനാണ് ഹർജി നൽകിയത്. യു ജി സി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു സർവകലാശാലയിൽ പ്രൊഫസറായി 10 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ റിജിജോണിന് മതിയായ യോഗ്യത ഇല്ലെന്നാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. ഡോക്ടർ റിജിജോൺ പി എച്ച് ഡി കാലയളവായ 3 വർഷം പ്രവൃത്തി പരിചയത്തിൽ ഉൾപ്പെടുത്തിയതാണ് അപേക്ഷ നൽകിയതെന്നും ഹർജിക്കാർ പറയുന്നു. സാങ്കേതിക സർവകലാശാല വി സി നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റിജിജോണിന്റെ നിയമനവും നിലനിൽക്കില്ല എന്നും ഹർജിക്കാർ കോടതി മുമ്പാകെ വാദിച്ചു. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയാണ് സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹർജിയിൽ നേരത്തെ വാദം കേട്ട കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരുന്നു. ഇതാണിന്ന് പരിഗണിച്ചത്. ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയവരിൽ ഒരാളാണ് റിജി കെ ജോൺ. എന്തായാലും വൈകാതെ മറ്റ് വി സിമാരുടെ കാര്യത്തിലും തീരുമാനമാകും. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ തന്നെ കാണുമല്ലോ. ഒന്നും കാണാതെ മുൻപിൻ നോക്കാതെ സി പി എമ്മുകാരെ പോലെ എതിർകക്ഷിയെ തറ പറ്റിക്കണമെന്ന രീതിയിൽ തുനിഞ്ഞിറങ്ങിയതല്ല ഗവർണർ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോയത്. എന്നാൽ അത് മനസ്സിലാക്കാതെ ഗവർണറുമായി യുദ്ധം പ്രഖ്യാപിച്ച ഗവർണർ നേരിടാനൊരുങ്ങിയ സി പി എമ്മുകാർക്ക് ഇതൊരു പാഠമാകണം. കളിയുടെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് പിണറായി കൂട്ടരും യഥാർത്ഥ കളി കാണാൻ പോകുന്നത്. ഡി സിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. തനിക്കുള്ള കുഴി താൻ തന്നെ കുഴിച്ചു എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി. എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ്. തലയും വാലും ഏതെന്നും തിരിച്ചറിയാതെ മുന്നിട്ടിറങ്ങുന്ന എല്ലാ സി പി എമ്മുകാർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.